ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു പായസം റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ പായസം റെഡിയാക്കിയെടുത്തിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം കൂടിയാണിത്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് തിരുമ്മിയിട്ട് നന്നായിട്ടൊന്ന് കേക്ക് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് നുറുക്ക് ഗോതമ്പ് അളന്നിട്ടുള്ളത്. ഒരു 1.5 ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നമുക്കൊരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കാം. അപ്പോൾ ഞാനിതുപോലെ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. 4.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പ്. ഇനി ആ ഒരു ശർക്കരയുടെ പാനി ഒരുക്കിയിട്ട് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്താണ് നമ്മളിത് പാലൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധാ പാക്കറ്റ് പാലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയാലാണ് നമ്മൾ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഒരു 500 ml പാൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. ആർക്കും വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഈ ഒരു പായസം. ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ഒരു പായസം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് കുറുകി വരണം. അതുവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ അതൊരു 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും ഞാനിതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വറുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ആവശ്യത്തിന് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ മിൽമ നെയ്യാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ നെയ്യ് നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ പായസം ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് ഇതിലേറെ കുറച്ചൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വേവിക്കാനൊന്നുമില്ല. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഏലക്കായുടെ ചെറിയ ജീരകത്തിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്കൊന്ന് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ
ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഇതുപോലെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോണിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.